നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഗാർമെന്റ്സിനൊക്കെ വേണ്ട ഇതുപോലുള്ള ടാഗുകൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ നിർമ്മിക്കാം, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചില സമയങ്ങളിൽ ഇതിൽ റോളായിട്ടൊക്കെ ടാഗുകൾ പ്രിന്റ് ചെയ്തുകൊണ്ടെന്ന് അത് വളരെ എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്ന കാര്യം. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതുപോലുള്ള ടാഗിൻ്റെ ഡിസൈൻ, അതായത് ഈ ഒരു ടാഗിന് രണ്ട് സൈഡുണ്ട്. ഒന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലോഗോയും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഡിസൈനും പേരും കാര്യങ്ങളൊക്കെ, രണ്ടാമത്തത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് പ്രിന്റ് ചെയ്ത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഷീറ്റുകളിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. ഇതൊരു A3 സൈസാണ്. A3 ലേസർ പ്രിന്റിങ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേരളത്തിൽ. വളരെ നിസ്സാരമായ പ്രൈസേ ഉള്ളൂ. ഈ ഒരു ഷീറ്റ് പ്രിന്റ് ചെയ്യണം എനിക്കുള്ള 20 രൂപ അങ്ങനെയുള്ള പ്രൈസേ ഉള്ളൂ. നമുക്ക് നല്ല കട്ടികള് 300 GSM പേപ്പറിൽ നമുക്കിത് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവരെ കട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് കട്ട് ചെയ്യാം, അതിൻ്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നതെല്ലാം നമുക്കൊന്ന് 1x1 ആയിട്ട് കണ്ടു കളയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയാണിത്. വളരെ ഈസിയാണ് നമുക്കിത് കട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതുപോലൊരു ബ്ലേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ, ഇതുപോലൊരു ബ്ലേഡ് ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ കട്ടർ മെഷീൻ ഉണ്ടെങ്കിലും വളരെ ഈസിയായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, ഇങ്ങനെ ഓരോ പീസസുകളും നമുക്കിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഈ കോർണർ ഒന്ന് വളയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെയുള്ള ആക്സസറീസ്, കോർണർ ഷേപ്പ് ചെയ്യുന്ന ആക്സസറീസ് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും 300 രൂപയൊക്കെ വിലയുള്ളതിന്. ഇതിൻ്റെ മൂലയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല കർവായിട്ട് കിട്ടും. നല്ല പ്രൊഫഷണൽ സ്റ്റൈലിൽ തന്നെ ഈ ടാഗ് ഇരിക്കും. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ടാഗുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ ലേബലുകൾ പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് കണ്ടോ, ഇതുപോലുള്ളൊരു ഗാർമെന്റ്സ് ആണെങ്കിൽ ഇതിലെങ്ങനെ ലേബൽ പ്രിന്റ് ചെയ്ത് ടാഗ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ ഇതിന് പ്രൈസും മറ്റു കാര്യങ്ങളെല്ലാം പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിക്കാം. റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഡെഡിക്കേറ്റഡ് വേയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഇൻസ്റ്റലേഷൻ, അതിൻ്റെ ട്രെയിനിങ്, അതിൻ്റെ ഹാർഡ്വെയറെല്ലാം കണക്ട് ചെയ്യാൻ ഈ A2Z വിളിക്കുക, സർവീസ് ചെയ്യുക, അതിൻ്റെ ടീം യൂറിൽ കൂടി കണക്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് അവർ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം തരും. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് നമുക്ക് ഗാർമെൻസിലേക്ക് വന്നാലും നമുക്ക് നേരെ ഇവിടെ ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ചെല്ലാം. ഇവിടെ നമുക്ക് പേരടിക്കാം, പ്രൊഡക്റ്റിൻ്റെ പേര് ചൈൽഡ് ഫ്രോക്ക് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രൈസും കാര്യം 100 രൂപയ്ക്ക് വാങ്ങി, നമ്മളിപ്പോൾ ഒരു 500 രൂപയ്ക്ക് വിൽക്കുന്നു, റീറ്റെയിൽ പ്രൈസ് 450 ഇട്ടു, ഹോൾസെയിൽ പ്രൈസ് ഒരു 400 ഇട്ടു. കണ്ടോ, ക്വാണ്ടിറ്റി ഒരു പീസ് വന്നു. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി ഇടാം. പീസസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കളറും സൈസും മറ്റു കാര്യങ്ങളും കാണിയില്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്, മോർ ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് പോയി കളറും സൈസും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് പർച്ചേസ് പ്രൈസ് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാം. കളർ സൈസൊക്കെ ആഡ് ചെയ്യുന്ന ആ ഒരു ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി. ഇത് MRP 500, 450 പ്ലസ് ഹോൾസെയിൽ പ്രൈസ് 400. കളർ നമുക്ക് സൈസ് ഇടാം. ഫോർ എക്സാമ്പിൾ XXL എന്നിട്ടു, ഓർ കളർ വന്നിട്ട് റെഡ് എന്നിട്ടു. ഓക്കെ, ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ വരാൻ നേരത്തെ ഇതിൻ്റെ കൂടത്തിൽ XXL, XXL, XXXL എല്ലാം വരും. ഒരു ഡ്രസ്സിൻ്റെ കൂടത്തിൽ XXL, XXXL, XXXL അത് പല, ചിലപ്പോൾ ഈ സെയിം ഡിസൈനിൽ തന്നെ പല പാറ്റേൺസും വരും. അപ്പോൾ അങ്ങനെ ഡിസൈൻ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ബാച്ച് നമ്പറിൽ കൊണ്ടുപോയി ഡിസൈൻ നമ്പറും ആഡ് ചെയ്യുക. അപ്പോൾ ആ ഡിസൈൻ നമ്പർ കൂടി നമുക്ക് മാർക്കൗട്ടിൽ പ്രിൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് പറഞ്ഞാൽ ആഡ് ചെയ്യണത് നമുക്ക് ബാച്ച് നമ്പർ കൂടിയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു MRP നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിടാം. 600 രൂപ കിട്ടിയിട്ട് 600 പ്ലസ് റീറ്റെയിൽ പ്രൈസ് 550 ആക്കി, ഹോൾസെയിൽ പ്രൈസ് നമുക്കൊരു 500 ആക്കാം. ഓക്കെ, അതിൻ്റെ XXL അല്ല, നമുക്ക് ലാർജ് എന്നുള്ള സൈസിലേക്ക് ഇട്ടു, അതും റെഡ് തന്നെ ഇട്ടു, ആഡ് ചെയ്തു. അപ്പോൾ രണ്ട് ഐറ്റംസ് ആഡായി നമുക്ക്. കണ്ടോ,
ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം നമുക്ക്, അതും ഒരു രണ്ട് പീസുണ്ട്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ പർച്ചേസ് പ്രൈസ് നമുക്ക് 100 രൂപ തന്നെ ഇട്ടു. എം ആർ പി നമുക്കൊരു 900 രൂപ ഇടാം. റീറ്റെയിൽ പ്രൈസ് ഒരു 800 രൂപ ഇടാം. ഹോൾസെയിൽ പ്രൈസ് ഒരു 750 രൂപ ഇടാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു മീഡിയം എന്നുള്ള ഒരു സൈസ് ഇട്ടു. മീഡിയം കളർ റെഡ് തന്നെ ഇട്ടു. റെഡോ ബ്ലാക്കോ ഏതെങ്കിലും ഇടാം. നമുക്കിപ്പോൾ യെല്ലോ ഒന്നും ഇടാം. യെല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ബാച്ച് നമ്പർ A, B, C, 1, 2, 3 സംതിങ് ഇങ്ങനെ നമുക്കൊരു ബാച്ച് നമ്പർ വേണമെങ്കിൽ അതും ഇടാം. അപ്പോൾ നമുക്കത് ട്രാക്ക് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് പീസാണ്. ഇതിന് 900 രൂപയാണ് ഇതിൻ്റെ വില. യെല്ലോ കളർ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ. സെയിം പാറ്റേണിൽ തന്നെ ഇപ്പോൾ യെല്ലോ കളർ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് യെല്ലോ കളർ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് വിടാം. ഇപ്പോൾ ഈ സെയിം ബാച്ച് നമ്പർ, ഇപ്പോൾ ബാച്ച് നമ്പർ ഇടുന്ന സ്ഥലത്ത് നമ്മൾ സെയിം ബാച്ച് നമ്പർ ഇടുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രൊഡക്റ്റിനും അത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാനും സാധിക്കും. നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഇൻവെൻ്ററി ട്രാക്ക് ചെയ്യാനും അത് വെച്ച് തന്നെ സാധിക്കും. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. സക്സസ്ഫുള്ളി സേവ് ഇട്. ഇതിൻ്റെ ബാർകോഡ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇവിടെ അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബാർകോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ക്ലിക്ക് ചെയ്തല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളുടെ ആ ആ ഒരു കാറ്റഗറിയിൽ ആഡ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ മാത്രം സ്റ്റോക്കുകൾ വരെ ഇവിടെ വന്നു കണ്ടോ. അപ്പോൾ നമുക്ക് എത്ര കോപ്പി പ്രിൻ്റിങ്ങൾ, ഇവിടെ ഒരു പീസ്, ഇവിടെ രണ്ട് പീസ്, ഇവിടെ രണ്ട് പീസ് തന്നെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ റീചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് ഓൾ സെലക്ട് ചെയ്തേക്കാം. നമുക്കിവിടെ ഒരുപാട് സൈസ് ഓഫ് ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ് ബാർകോഡിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ഒന്ന് ഇട്ട് നോക്കാം. അതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കിക്കളയാം, എങ്ങനെയാണത് കാണുന്നതെന്ന് ലുക്ക് കണ്ടോ. ഈ ഒരു സ്റ്റൈലിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇത്ര വലുതാക്കണം, ഇച്ചിരി ചെറുതാക്കാം. ഓക്കെ, കണ്ടോ നമ്മുടെ പല പല സ്റ്റൈലുകൾ നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. മീഡിയം, ലാർജ്, ഡബിൾ എക്സ് എൽ, അതിൻ്റെ പ്രൈസൊക്കെ മാറും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പ്രിൻ്റ് അടിച്ച് കളയാം. പ്രിൻ്റ് അടിക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു പ്രിൻ്ററിൽ പോവുക. പ്രിഫറൻസസ് നമുക്ക് 80x40 സ്റ്റിക്കറാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ പ്രിൻറ്റ്. നമ്മളവിടെ പ്രിൻ്റ് കമാൻഡ് കൊടുത്ത് നമുക്കവിടെ പ്രിൻ്റർ ഇരിപ്പുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് പ്രിൻ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് പ്രിൻ്റ് വന്നു. അപ്പോൾ നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ടാഗിലേക്ക് ഇതിൻ്റെ മറുവശത്തേക്ക് നമ്മൾ ഇവനെ പൊളിച്ച് അങ്ങോട്ടിക്കുക. കണ്ടില്ലേ, ഇത്രയേ ഉള്ളു കാര്യം. അതിൻ്റെ സെൻട്രൽ തന്നെ ഒട്ടിക്കുക. പിന്നെ ഇത് ഹോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹോൾ പഞ്ച് എടുത്തിട്ട് തന്നെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോളും ഇവിടെ തന്നെ കിട്ടും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടാഗ് പ്രിൻ്റ് ഔട്ടായിട്ട് വന്നു. അപ്പോൾ ഇത് സെയിൽ ചെയ്യാനും വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണിത് ഈ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ടാഗ് ചെയ്യാനായിട്ട് നമുക്ക് ആമസോണിൽ കൂടി ഇതുപോലെയുള്ള കോട്ടൺ, എനിക്കുള്ള കോട്ടനാണെന്ന് തോന്നുന്നു, കോട്ടൻ്റെ ഇതുപോലെയുള്ള ടൈകൾ അവൈലബിൾ ആണ്. ഇതെനിക്കുള്ള 1000 ടൈ വാങ്ങുന്നതിനുണ്ട്. 300 രൂപ അങ്ങനെയുണ്ട് വിലയുള്ളൂ. വലിയ വിലയൊന്നുമില്ല. ഇതൊരു ചെറിയ ചെറിയൊരു ലോക്ക് മെക്കാനിസം ഉണ്ട് ഇവിടെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്തോടെ ഇങ്ങനെ ഇടുക. നമ്മൾ നമ്മുടെ ഗാർമെൻറ്റ്സിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതങ്ങ് ലോക്ക് ചെയ്തേക്ക്. കഴിഞ്ഞു കേട്ടോ. വളരെ മനോഹരമായിട്ട് അത് ഫിറ്റായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് ഇപ്പോൾ നമുക്ക് സാധാരണ ഗതിയിൽ മാറിയിപ്പോൾ QR കോഡ് ടെക്നോളജിയാണുള്ളത് ഇതിനകത്ത്. സാധാരണ നമുക്ക് ബാർകോഡാണുള്ളത്, പക്ഷേ QR കോഡും കൂടി അഡ്വാൻസ് ആയതുകൊണ്ട് QR കോഡ് ഉപയോഗിച്ചു. സെയിൽ പാനൽ എടുക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് പേരിൽ സെയിൽ ചെയ്യണമെങ്കിൽ കസ്റ്റമർക്ക് അതിൻ്റെ പേരടിക്കുക. അപ്പോൾ എക്സാമ്പിൾ രസിത. അപ്പോൾ ഇവിടെ ബാർകോഡിൻ്റെ സ്ഥലത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും കർസർ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എടുക്കുക, സ്കാൻ ചെയ്യാണല്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡക്റ്റ് എവിടെ വന്നു, ചൈൽഡ് ഫ്രോക്ക്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വന്നു. നമ്മളിവിടെ ജസ്റ്റ് ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, യെസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പ്രിൻ്റ്, ഇവിടെ നമുക്ക് പ്രിൻ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രിൻ്റ് വന്നു. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ഇവിടെ വന്നു. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഈ വാട്സാപ്പിലൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ മൊബൈലിലേക്ക് ഈ ബില്ല് ആസെറ്റീസ് PDF ഫോർമാറ്റിൽ വാട്സാപ്പും പൊയ്ക്കോളൂ. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. നമ്മുടെ ഓഫീസുള്ളത്
ഇവിടെ കോട്ടയത്ത് തന്നെയാണ്, കോട്ടയം വടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 30-35 kilometers ഉള്ളൂ ഇങ്ങോട്ട് എത്താനായിട്ട് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാഗുകൾ ഡിസൈൻ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് കുറേയധികം സ്റ്റൈലുകൾ ചുമ്മാ ഡിസൈൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ സ്റ്റൈൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റൈലിൽ പാറ്റേണിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ടാഗുകൾ പ്രിന്റ് ചെയ്ത് ഒട്ടിക്കാൻ സാധിക്കും. പിന്നെ ഈ സ്റ്റിക്കർ റോളുകൾ, ഈ സ്റ്റിക്കർ റോളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാര പ്രൈസേ ഉള്ളൂ. അതിന് എനിക്ക് 200 rupees ഉള്ളൂ ഏകദേശം. എനിക്ക് തോന്നുന്നത് 2000 സ്റ്റിക്കർ അപ്രോക്സിമേറ്റ്ലി ഉണ്ടാവും അതിനകത്ത്. പിന്നെ നമുക്ക് ഇതിനകത്ത് റിബൺ ഇടാനുണ്ട്. റിബണ് ഏകദേശം 180-150 rupees ഒക്കെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ അത് എനിക്ക് 200 റിബണിൻ്റെ പ്രൈസ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് എനിക്ക് തോന്നുന്നു ഒരു 3-4 months നമുക്ക് യൂസ് ചെയ്യാനുള്ള ഉണ്ട്. അത്രയും ക്വാണ്ടിറ്റി അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കിത് ടാഗുകൾ പ്രിന്റ് ചെയ്ത് നമുക്കിത് പിന്നെ ഗാർമെൻസിൻ്റെ ഷോപ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബില്ലിങ്ങും ചെയ്യാം. വാട്സാപ്പിലെ ടെക്നോളജികളെല്ലാം ഉണ്ട്. ഡിജിറ്റൽ പ്രിവിലേജ് കാർഡിൻ്റെ ടെക്നോളജി ഉണ്ട്. അതെല്ലാം ഞാൻ ഒരു വീഡിയോയിലാക്കുന്നില്ല, എല്ലാം വേറെ ഒരു വീഡിയോ ആയിട്ടുണ്ട്. പിന്നെ റിപ്പോർട്ട്സും റെക്കോർഡ്സും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. GST റിപ്പോർട്ട്സുകൾ, GSTR 1, GSTR 3B മുതലായുള്ള എല്ലാ തരം റിപ്പോർട്ടിംഗ് സിസ്റ്റങ്ങളും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ.